സ്വർണ്ണക്കടത്തിൽ സ്വപ്ന സുരേഷ് രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിന് മന്ത്രിയായിരിക്കെ കെ ടി ജലീൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സ്വപ്ന ആരോപിക്കുന്നത് തെളിവ് സഹിതമാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിവില്ലാതെ പ്രോട്ടോകോൾ ലംഘിച്ച് ജലീൽ യു എ കോൺസുലേറ്റ് ജനറലുമായി കോൺസുലേറ്റിനുള്ളിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തി. വിദേശ ഇന്ത്യക്കാർ ഒട്ടേറെ പേർ കോവിഡ് ബാധിച്ച് യു എയിൽ മരിക്കുന്നെന്ന മാധ്യമ ദിനപത്രത്തിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് യു എ ഭരണാധികാരിക്ക് കത്തെഴുതി. ഇതിന് തെളിവായി ജലീൽ വാട്സപ്പിൽ സ്വപ്നയ്ക്ക് കൈമാറിയ കത്തിന്റെ പകർപ്പും ഹാജരാക്കി. ഇത് സി പി എമ്മിനെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. പത്രം നിരോധിക്കണമെന്ന വാചകം ആ കത്തിലില്ല, എന്നാൽ ആ കത്തിലുള്ളത് ആ വികാരമാണ്. മാധ്യമത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ജലീൽ ആ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും നേരെ അടുപ്പമുള്ള കേരള കേഡർ ഉദ്യോഗസ്ഥർ എൻ ഐ എ ഉള്ളതിനാലാണ് നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതും സർക്കാരിന് തിരിച്ചടിയാണ്. രേഖകളിൽ എളുപ്പം തിരിമറി കാട്ടാമെന്നതുകൊണ്ടാണ് ശിവശങ്കർ ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും സ്വപ്ന വ്യക്തമാക്കി. മാധ്യമവും മീഡിയ വണ്ണും ഒരേ മാനേജ്മെന്റിന് കീഴിൽ വരുന്നതാണെന്ന വസ്തുത മീഡിയ വണ്ണിനെ നിരോധിച്ചപ്പോൾ ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്തു. ഇതേ സംവിധാനത്തിന്റെ ഭാഗമായ ജലീലാണ് മാധ്യമത്തിനെതിരെ കത്തെഴുതിയത്. ഇത് ഇടതുപക്ഷത്തെ വെട്ടിലാക്കും. ഇതിനോടൊപ്പം സ്വപ്ന കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നു. ശിവശങ്കറിന് താൻ സമ്മാനമായി നൽകിയ ഐഫോൺ എൻ ഐ എ പിടിച്ചെടുത്തെങ്കിലും മഹസറിൽ ഇല്ല, അതിപ്പോൾ കാണാനുമില്ല. മുഖ്യമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും പങ്ക് സംബന്ധിച്ച ചാറ്റുകളും വിവരങ്ങളും ഈ ഫോണിലുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഗൂഢാലോചന കേസ് റദ്ദാക്കാൻ നൽകിയ ഹർജിയിൽ സർക്കാരിന് മറുപടിയാണ് സ്വപ്ന സത്യവാങ്മൂലത്തിൽ നൽകിയത്. നയതന്ത്ര ചാനൽ ദുരുപയോഗിച്ച് കോൺസൽ ജനറൽ ചെയ്യുന്ന എല്ലാ അനധികൃത ബിസിനസ് പ്രവചനങ്ങൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാരിന്റെ എല്ലാ സഹായവും ജലീൽ വാഗ്ദാനം ചെയ്തെന്നാണ് കോൺസൽ ജനറൽ തന്നോട് പറഞ്ഞത്. ജലീലുമായി ഒട്ടേറെ ബിസിനസ് പ്രവർത്തനങ്ങൾ പദ്ധതി ഉണ്ടെന്നും സൂചിപ്പിച്ചു എന്നും സ്വപ്ന പറയുന്നു. എന്നാൽ ഗൾഫിൽ കോവിഡ് കാരണം ഒട്ടേറെ പേർ മരിച്ചതായി ഒരു മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ കോൺസൽ ജനറലിന്റെ പി എ ആയ സ്വപ്നയോട് കോൺസലർ ജനറലിനോട് അക്കാര്യം ആരായുക മാത്രമാണ് ചെയ്തതെന്നും മുൻമന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. അല്ലാതെ ആ മാധ്യമത്തെ ഗൾഫിൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയോ സർക്കാരോ അറിഞ്ഞല്ല ഇവർക്കും സന്ദേശം അയച്ചത്. വാർത്തയുടെ നിജസ്ഥിതി അറിയുകയായിരുന്നു ലക്ഷ്യമെന്നും ജലീൽ വിശദീകരിച്ചു. നടപടിയെടുക്കണമെന്ന കത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ജലീൽ അത് സമ്മതിച്ചു. പത്രം നിരോധിച്ചപ്പോൾ തനിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്ന അത് പുറത്തു വിടട്ടെ എന്ന് ജലീൽ വെല്ലുവിളിച്ചു. കോൺസൽ ജനറലുമായി ബിസിനസ് ബന്ധമില്ല. യൂത്ത് ലീഗിൽ പ്രവർത്തിച്ചപ്പോൾ ഇടക്കാലത്ത് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു, മറ്റൊരു ബിസിനസ്സും ലോകത്ത് ഒരിടത്തും പങ്കാളിത്തമില്ല, ജലീൽ പറഞ്ഞു. അബ്ദുൾ ജലീൽ എന്ന പേരിലാണ് മുൻമന്ത്രി കെ ടി ജലീൽ കത്ത് എഴുതിയിരിക്കുന്നത്. കത്ത് തനിക്ക് അയച്ചു തരൂ എന്ന് സ്വപ്ന സുരേഷ് വാട്സപ്പിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വെരി കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞ് ജലീൽ കത്തയച്ച് നൽകിയിരുന്നത്. അതേസമയം യു എ താൻ കത്തയച്ചിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ ജലീൽ സ്ഥിരീകരിച്ചു. കത്ത് താൻ സ്വപ്നയ്ക്ക് വാട്സപ്പിലാണ് അയച്ചത്. യു ഡി എഫ് നേതാക്കളും സമാനമായ കത്തയച്ചിട്ടുണ്ടെന്നും ജലീൽ പറഞ്ഞു. പ്രോട്ടോകോൾ ലംഘിച്ചാൽ തൂക്കി കൊല്ലുമോ എന്നും അദ്ദേഹം ചോദിച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.